ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ബോർഡ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പേജ് നമ്പർ സിക്സ്റ്റി സെവനിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയെൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതെന്നൊന്നും നോക്കാം അപ്പം അതിനുമുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ട്വൻറ്റി സെവൻ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് എ പ്ലസ് ഇൻ മാത്സ് ദേ ഫോം ത്രീ ബൈ ഫോർ ഓഫ് ദ എൻറ്റയർ ക്ലാസ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആൻസറ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രമിക്കണം ക്വസ്റ്റിൻ ഒന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ജസ്റ്റ് നമ്മളൊന്ന് എഴുതി വെക്കുവാണ് എ പ്ലസ് കിട്ടിയ എത്ര കുട്ടികളുള്ളത് ട്വൻ്റി സെവൻ സ്റ്റുഡൻസ് ആണ് എ പ്ലസ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇരുപത്തിയേഴ് കുട്ടികൾക്കാണ് എ പ്ലസ് കിട്ടിയിട്ടുള്ളത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇനി ദേ ഫോം ത്രീ ബൈ ഫോർ ഓഫ് ദ എൻറ്റയർ ക്ലാസ് ദേ ഫോം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയണത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ത്രീ ബൈ ഫോർ പാർട്ടാണ് എൻറ്റെയർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കൂടെ ത്രീ ബൈ ഫോർ പാർട്ടാണ് ഈ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ത്രീ ബൈ ഫോർ പാർട്ടാണ് ഈ ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കുന്നത് എന്നാ ചെയ്യണം ടോട്ടൽ നമ്പർ ഓഫ് ഇൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ത്രീ ബൈ ഫോർ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ട്വൻറ്റി സെവൻ കിട്ടിയത് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ത്രീ ബൈ ഫോർ വെച്ചിട്ട് ഇവിടെ ഇൻറ്റു ചെയ്യുവല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്വൻ്റി സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ലെറ്റർ മാത്രം എന്നുള്ള ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ അതിനെ അവിടെ നിർത്തിയിട്ട് ഈ ത്രീ ബൈ ഫോറിനെ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും അല്ലേ അപ്പോൾ ഈ ട്വൻറ്റി സെവൻ്റെ ഇവിടെ ആയിട്ട് ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യ ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ അപ്പോൾ ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് വരും ഇനി നമുക്ക് ഫ്രാക്ഷൻസിനെ ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ട്വൻ്റി സെവൻ ഇൻറ്റു ഈ ത്രീ ബൈ ഫോർ മാറ്റിയിട്ട് എന്ത് വരും ഫോർ ബൈ ത്രീ എന്ന് വരും ഓക്കെ അപ്പോൾ ഇനി വൺ ത്രീ സാർ ത്രീ നയൻ ത്രീ സാർ ട്വൻറ്റി സെവൻ നയൻ ഇൻറ്റു ഫോർ എത്ര വരും തേർട്ടി സീറ്റ്സ് അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ് തേർട്ടി സീറ്റ്സ് ആണ് ഓക്കെ നമ്പർ ഓഫ് ഇൻ ദ ക്ലാസ് എൻ്റെ ഒരു ക്ലാസ്സിൽ ഫുൾ സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ തേർട്ടി സീറ്റ്സ് ആണ് ഈ തേർട്ടി സീറ്റ്സിന് ത്രീ ബൈ ഫോർ പാർട്ടിനാണ് എ പ്ല എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ത്രീ ബൈ ഫോർ പാർട്ടാണ് ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ടു ബൈ ത്രീ ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് വൺ ബൈ ടു ലിറ്റർ ഓഫ് വാട്ടർ ഓക്കെ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി ദ ബോട്ടിൽ ഹോൾഡ് ഇപ്പോൾ ടു ബൈ ത്രീ ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ഒരു ഒരു ബോട്ടിൽ അപ്പോൾ ഈ ബോട്ടിലിൻ്റെ എത്ര പാർട്ടാണ് ടു ബൈ ത്രീ പാർട്ട് അല്ലേ ഫിൽഡ് വിത്ത് എത്ര ലിറ്റർ വെള്ളം കൊണ്ടാണ് വൺ ബൈ ടു ലിറ്റർ വെള്ളം കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് അത് നിറച്ചിരിക്കുകയല്ല അതിനകത്ത് വൺ ബൈ ടു ലിറ്റർ ഓഫ് വെള്ളമാണ് ഉള്ളത് ഓക്കെ അതായത് ഒരു ബോട്ടിലിൻ്റെ ടു ബൈ ത്രീ ടു ബൈ ത്രീ ഓഫ് എ ബോട്ടിൽ ഒരു ബോട്ടിലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അല്ലേ അത് എത്ര ലിറ്റർ വെള്ളം കൊണ്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് വൺ ബൈ റ്റു ലിറ്റർ വോട്ടറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി ദ ബോട്ടിൽ ഹോൾഡ് അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടിലെ ഫുള്ള് എത്ര ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ ഇവിടെയും നമുക്ക് ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ബോട്ടിൽ എത്ര ലിറ്റർ കൊള്ളുമെന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം അപ്പോൾ ബോട്ടിലിനെ മാത്രം ഇവിടെ നിർത്തണം ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം അതായത് വൺ ബൈ ടു ഉണ്ട് ഇവിടെ എന്നിട്ട് ഇവിടെ ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഡിവൈഡ് ഇടണം എന്നിട്ട് ടു ബൈ ത്രീ ഇടണം ഓക്കെ അപ്പോൾ ഇനി നോക്കിയേ അപ്പോൾ ഇ സി ടു വൺ ബൈ ടു ഇനി ഇവിടെ ഡിവിഷൻ ഒരിക്കലും ഫ്രാക്ഷനി വരത്തില്ല സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകും ടു ബൈ ത്രീ മാറിയിട്ട് ത്രീ ബൈ ടു എന്നാകും ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ത്രീ ത്രീ ബൈ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ ടോട്ടൽ ആ ബോട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ് എന്നുള്ളത് ദെൻ എത്രയാണ് ത്രീ ബൈ ഫോർ ലിറ്റർ എന്ന ആൻസർ വരും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാകണം ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ബൈ ത്രീ ഓഫ് എ ബോട്ടിൽ അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അപ്പോൾ ടീച്ചർ അത് ബോട്ടിൽ ഇൻറ്റു ടു ബൈ ത്രീ എന്ന് എഴുതി അതിലാണ് എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചിരിക്കുന്നത് വൺ ബൈ ടു ലിറ്റർ വെള്ളമാണ് ഫിൽ ചെയ്തിരിക്കുന്നത് ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ബി ദ ബോട്ടിൽ ഹോൾഡ് അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ടു ബൈ ത്രീ പാർട്ടാണ് ഹാഫ് ലിറ്റർ അപ്പോൾ ആ ബോട്ടിലിൻ്റെ ഫുൾ എത്ര വെള്ളം അറിയാൻ വേണ്ടി ബോട്ടിൽ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ ഇനി ഡിവിഷൻ വരുമ്പോൾ ഫ്രാക്ഷൻ വെച്ചുള്ള ഡിവിഷൻ വരുമ്പോഴാണ് നമുക്ക് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ത്രീ ബൈ ഫോർ ലിറ്ററിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇപ്പം നമുക്കിനി അടുത്ത തേർഡ് ക്വസ്റ്റൻ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് തേർഡ് ക്വസ്റ്റൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം തേർഡ് ക്വസ്റ്റൻ ഇതാണ് ത്രീ ബൈ ഫോർ ഓഫ് എ വെസൽ ഹോൾസ് വൺ നയൻഡ് വൺ ബൈ ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് ഇവിടെ ഒരു വെസലാണ് ഒരു വെസലിൻ്റെ ത്രീ ബൈ ഫോർ പാർട്ട് ഓക്കെ അപ്പം അത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഒന്നര ലിറ്റർ വെള്ളം കൊള്ളും വാട്ട്സ് എ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റേഴ്സ് ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ഓക്കെ അപ്പം അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം അതിൻ്റെ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വെസലുണ്ട് ഒരു പാത്രമുണ്ട് ഈ വെസലിൻ്റെ എത്ര ഭാഗമാണ് ത്രീ ബൈ ഫോർ പാർട്ട് ഓക്കെ അപ്പോൾ വെസലിൻ്റെ ത്രീ ബൈ ഫോർ പാർട്ട് പാർട്ട് ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഒന്നര ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് ഓക്കെ വാട്ട് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ വെസലിൻ്റെ ഫുൾ കപ്പാസിറ്റി ആണ് അപ്പോൾ ആ വെസലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം വെസലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വെസലിനെ മാത്രം ഇവിടെ നിർത്തണം ഈ ത്രീ ബൈ ഫോറിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ വൺ വൺ ബൈ ടു ആണല്ലോ കിടക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു ആണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് വരും ഇനി വൺ വൺ ബൈ ടുന്ന് ഇങ്ങനെ കിടന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ അത് ഇംപ്രോപ്പറിലേക്ക് മാറ്റണം അപ്പോൾ വൺ ടു സാ ടു ടു പ്ലസ് വൺ ത്രീ ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് വരും ഇപ്പം നമുക്കിങ്ങനെ ത്രീ ബൈ ടു ഡിവൈഡ് ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് വരാൻ പറ്റില്ല സോ ത്രീ ബൈ ടു ഇൻറ്റു എന്ത് വരും ഫോർ ബൈ ത്രീ എന്ന് വരും ഇവിടെ ത്രീയും ത്രീയും കട്ടായിട്ട് ഇവിടെ വൺ വരും അല്ലേ ത്രീ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ അല്ലേ ഇനി വൺ ടു സാർ ടു ടു സാർ ഫോർ ഈ സീക്വൽ ടു എത്ര വരും ടു ലിറ്റേഴ്സ് എന്ന് കിട്ടും അപ്പോൾ വെസലിൻ്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടു ആണ് അതിനകത്ത് മുക്കാൽ ഭാഗമാണ് ഇവിടെ പറഞ്ഞത് വെസലിൻ്റെ മുക്കാൽ ഭാഗം ആണ് നിറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് വൺ ആൻഡ് വൺ ബൈ ടു ലിറ്റർ ഇനി എത്ര അപ്പോൾ എത്ര ഭാഗവും കൂടെ ഉണ്ടായിരുന്നു എന്നറിയാൻ അരഭാഗവും കൂടെ ആണ് നിറയാനായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ അതായത് ആകെ രണ്ട് ലിറ്ററാണ് ആ വെസലിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ടു ഓഫ് ദ ത്രീ റിബൺസ് ഓഫ് ദ സെയിം ലെങ് ടു ഓഫ് ദ ത്രീ റിബൺസ് ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഹാഫ് ദ തേർഡ് റിബൺ വെയർ പ്ലേസ്ഡ് എൻ ടു എൻഡ് ഓക്കെ അപ്പോൾ റിബൺ ആണ് കേട്ടോ അപ്പോൾ റിബിൻ്റെ ലെങ്തുകൾ അതായത് ഇപ്പം നമുക്ക് എത്ര റിബൺസ് ഉണ്ട് ത്രീ റിബൺസ് ഉണ്ട് പക്ഷെ ത്രീ റിബൺസിനകത്ത് ടു ഓഫ് ദ ത്രീ റിബൺസ് രണ്ടെണ്ണത്തിന് സെയിം ലെങ്താണ് അപ്പോൾ നമുക്ക് റിബൻ്റെ ലെങ്ത് നമുക്ക് എല്ലെന്നെടുക്കാം റിബൻ്റെ ലെങ്ത് എല്ന്ന് എടുക്കുവാണെങ്കിൽ ഒന്ന് നോക്കിയേ അപ്പം ടു ഓഫ് ദ ത്രീ റിബൺസ് അപ്പം രണ്ട് റിബൺ അപ്പം എല്ലാ റിബൺ മൂന്ന് റിബൺസിൻ്റെ ലെങ്ത് എല്ലാണ് അപ്പോൾ എൽ പ്ലസ് എൽ പ്ലസ് അപ്പോൾ രണ്ട് റിബണിൻ്റെ ലെങ്ത് ഒരു റിബൻ്റെ ലെങ്ത് എല് അടുത്ത റിബൻ്റെ ലെങ്ത് എല് ഇനി അടുത്ത തേഡ് റിബൺ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാഫ് ദ തേർഡ് റിബൺ അപ്പം ഈ എല്ലിൻ്റെ പകുതിയേ ഉള്ളൂ അതായത് എൽ ബൈ ടു ഇതെല്ലാം കൂടെ കൂടുമ്പം എത്ര മീറ്റർ ആവുന്നുണ്ട് ഇറ്റ് കെയിം ടു വൺ മീറ്റർ വൺ മീറ്റർ ഈ എല്ലെന്നുള്ളത് വെറുതെ ടീച്ചർ അടുത്തുന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണേലും യൂസ് ചെയ്യാം കേട്ടോ വെറുതെ ഇവിടെ ടീച്ചർ ഇവിടെ എല്ലെന്ന് എടുത്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ റിബണ്ട ലെങ്ത് നമ്മൾ എൽ ഒരു റിബൺ അതായത് റിബൻ്റെ ലെങ്ത് എല്ലെന്ന് എടുത്തു ഇനി അതുപോലത്തെ എത്ര പീസ് ഉണ്ട് മൂന്ന് പീസ് ഉണ്ട് അപ്പം സെയിം ലെങ്ത് ആണ് അപ്പോൾ ഫസ്റ്റത്തേന് എല്ല് സെക്കൻഡും എല് മൂന്നാമത്തേത് വരുമ്പം ഈ രണ്ടെണ്ണത്തിൻ്റെയും ഓരോന്നിൻ്റെ പകുതിയെ വരുന്നുള്ളൂ ഓക്കെ ഹാഫ് ദ തേർഡ് റിബൺ വെയർ പ്ലേസ്ഡ് എൻ ടു എൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കെട്ടുമ്പോൾ വൺ മീറ്റർ ആവുന്നുണ്ട് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ റിബൺ ഇൻ സെൻറ്റിമീറ്റേഴ്സ് സെൻറ്റിമീറ്റേഴ്സിൽ റിബൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കുന്നത് അത് എല്ലിൻ്റെ വാല്യൂ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എൽ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ എത്രയാവും ടു എല്ലാവും അല്ലേ പ്ലസ് എൽ ഡിവൈഡ് ബൈ ടു ഈസ് ഈക്വൽ ടു വണ്ണെന്ന് കിട്ടി ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസിൻ്റെ അഡീഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ടു എൽ എന്നുള്ളതിനെ ടീച്ചർ ഡിവൈഡ് ബൈ വൺ എന്നും കൂടെ ആക്കുവാണ് എന്നിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുക അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം അത് ഒറ്റ ഫ്രാക്ഷനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് തമ്മി ഗുണിച്ച് കഴിയുമ്പം ടു ഇൻറ്റു ടു ഫോർ ഫോർ എൽ പ്ലസ് ഇനി അടുത്തത് ഇത് തമ്മി ഗുണിക്കണം അപ്പോൾ വൺ ഇൻറ്റു എൽ എൽ ഡിവൈഡ് ബൈ ഇനി വൺ ഇൻറ്റു ടു ഇത് തമ്മി ഗുണിക്കണം വൺ ഇൻറ്റു ടു 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 ഇ സി ഈക്വൽ ടു വൺ ഇടാൻ മറക്കരുത് ഇനി ഫോർ എൽ പ്ലസ് എല്ലെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈവ് എൽ ഡിവൈഡ് ബൈ ടു കണ്ടോ അപ്പോൾ ഒരു ഫ്രാക്ഷനായി കിട്ടി ഇ സിക്വൾ ടു വണ്ണെന്ന് വന്നു ഇനി നമുക്ക് എന്താ വേണ്ടിയത് ഓക്കെ അപ്പോൾ ഇതിനെ ടീച്ചർ ഇങ്ങനെ ഫൈവ് ബൈ ടു ഇൻ ടു എൽ എന്നാക്കുക ഇ സിക്വൾ ടു വൺ എന്ന് വന്നു അപ്പോൾ ഈ എല് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ അപ്പോൾ ലെങ്ത് ഇ സീക്കൾ ടു എന്ത് വരും ഈ ഫൈവ് ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ ടു എന്നുള്ളതിനെ ഇവിടെ വണ്ണിൻ്റെ ഡിവൈഡഡ് ബൈ ഫൈവ് ബൈ എന്ന് ആക്കും അപ്പോൾ എല് മാത്രം ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇപ്പം എല് ഈസിക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ ആ ഡിവൈഡ് ബൈ മാറ്റി ഇൻറ്റു ഇടണം എന്നിട്ട് റെസിപ്രോഗെടുക്കണം ടു ബൈ ഫൈവ് എന്ന് വരും ഇസിക്വൽ ടു വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ഫൈവ് മീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇത് മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത് ടു ബൈ ഫൈവ് ഇപ്പം ടു ബൈ ഫൈവ് മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിതിനെ എന്താക്കണം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം അപ്പം മീറ്ററിലുള്ളതിനെ ആക്കാനായിട്ട് എന്ത് ചെയ്യണം ആക്കാനായിട്ട് മൾട്ടിപ്ലൈ ബൈ ഹൺഡ്രഡ് അല്ലേ ഇപ്പം ടു ബൈ ഫൈവ് മീറ്റർ ഈസ് ഈക്വൽ ടു ടു ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അത് എത്രയാണെന്ന് നോക്കിയത് വൺ ഫൈവ് സാർ ഫൈവ് ഫൈവ് ടു സാർ ടെൻ ഇവിടെ സീറോ ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പം റിബൻ്റെ ലെങ്ങ് എത്ര സെൻറ്റിമീറ്റർ ആണ് ഫോർട്ടി സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് ചെയ്തു വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ നമ്മളന്ന് ജസ്റ്റ് റിബൻ്റെ ലെങ്ത് എല്ലായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു ടു ഓഫ് ദ ത്രീ റിബൺസ് അപ്പോൾ മൂന്ന് സെയിം ലെങ്തിലുള്ള മൂന്ന് റിബൺസാണുള്ളത് അപ്പോൾ മൂന്നെണ്ണത്തിനും സെയിം ലെങ്ത് എന്ന് പറയുമ്പം ഓരോന്നിനും എല്ലെ എല്ലെ എല്ലെന്ന് തന്നെ എടുത്തു പക്ഷേ ഇത് കൂട്ടി കെട്ടിയപ്പം ഒരു മീറ്റർ ആയി ഇത് ഒരു മീറ്റർ ആയിട്ട് കൂട്ടി കെട്ടുമ്പം ആദ്യത്തെ രണ്ടെണ്ണം ഫുൾ ലെങ്ത് ഉണ്ട് മൂന്നാമത്തതിന് ഹാഫ് ഓഫ് ദ തേർഡ് റിബൺ തേർഡ് റിവർ അപ്പോൾ എല്ല എൽ ബൈ ടുവേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മളിവിടെ എൽ പ്ലസ് എൽ പ്ലസ് എൽ ബൈ ടു ഇസീക്കൽ ടു വൺ മീറ്റർ എന്നെടുത്തത് അതിന് ശേഷം എൽ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു എൽ പ്ലസ് എൽ ബൈ ടു ഇസീക്വൽ ടു വണ്ണ് വന്നു ഇനി എന്നിട്ട് നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അത് മാ അത് നമ്മൾ ഫാക്ഷൻസിൻ്റെ തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പം വൺ ബൈ ടു പ്ലസ് ടു ബൈ ത്രീ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ത്രീ ഇൻ വൺ ചെയ്യും ത്രീ പ്ലസ് ടു ഇൻറ്റു ടു ചെയ്യും ഫോർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ സിക്സ് ഇ സീക്വൽ ടു ഫോർ പ്ലസ് ത്രീ സെവൻ ബൈ സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ഇസിക്ല ടു വണ്ണെന്ന് കിട്ടി അങ്ങനെ ഫൈവ് എൽ ബൈ ടു ഇസിക്വൽ ടു വൺ ബൈ ടു സോറി വണ്ണെന്ന് കിട്ടി ഇനി ഫൈവ് ബൈ ടു ഇവിടെ മാറ്റി എഴുതി ഇൻറ്റു എൽ ഇസിക്ൽ ടു വണ്ണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിനകത്തുനിന്ന് എൽ ഇസിക്ൽ ടു എല് മാത്രം നമ്മളിവിടെ നിർത്തി ഈ ഫൈവ് ബൈ ടുവിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പം ഇവിടെ ഇൻറ്റു മാറി ഡിവിഷൻ വരും എന്നിട്ട് ഈ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ റെസിപ്രോക്കൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഫൈവ് ബൈ ടു ആയിരുന്നു അതിൻ്റെ ടു ബൈ ഫൈവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു ഫിസിക്കൽ ടു ടു ബൈ ഫൈവ് മീറ്റർ ഇനി സെൻറ്റിമീറ്ററിലാക്കുമ്പം അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം നമുക്കതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി അപ്പോൾ എല്ലാവർക്കും ഈ നാല് പ്രോബ്ലംസ് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായതിന് ശേഷം നമ്മൾ പഠിച്ച റെസിപ്രോക്കൽ റോക്കൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് സിംപിളായിട്ട് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പം ടീച്ചർ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മനസ്സിലായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നിങ്ങൾ തന്നെത്താൻ ആൻസർ ചെയ്ത് തന്നെ നോക്കണം അങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പം നമുക്കിത് അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഇനി ഒരു ഒരൊറ്റ ചെറിയ ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ ഫ്രാക്ഷൻ ഡിവിഷൻ ഫോ പേജ് നമ്പർ സിക്സ്റ്റി സെവൺ സിക്സ്റ്റി സെ എറ്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഒക്കെയാണ് ഓണോ എക്സാം ഒക്കെ എക്സാം ഒക്കെ വരാറായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ പഠിക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ച സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഫോർത്ത് ചാപ്റ്ററിലും ഉള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പം ഉറപ്പായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെത്താൻ തന്നെ ചെയ്ത് ഏത് ഏത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്